ഓം ശാന്തി ശിവഭാവം നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം ശുദ്ധമായ മനസ്സിൻ്റെയും ദിവ്യമായ ബുദ്ധിയുടെയും വിമാനത്തിലൂടെ സെക്കൻഡിൽ സ്വീറ്റ് ഹോമായ ബ്രഹ്മലോകത്തിലേക്ക് യാത്ര ചെയ്യുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ പറയുക സയൻറ്റിസ്റ്റുകൾ വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അവർ ധനവും ഊർജമെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുട്ടികൾക്ക് അതിനേക്കാട്ടും വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന സെക്കൻഡിൽ എത്തിച്ചേരുന്ന വളരെ ദൂരെയുള്ള ലോകം ബ്രഹ്മലോകത്തിലേക്ക് എത്തിച്ചേരുന്ന മെഷീൻ യന്ത്രം നിങ്ങളുടെ കയ്യിലുണ്ട് അതാണ് ശുദ്ധമായ മനസ്സും ദിവ്യബുദ്ധി എപ്പോൾ ശിവബാബയിൽ നിന്നും ഈശ്വരീയ ജ്ഞാനം ലഭിച്ചോ അപ്പോൾ തന്നെ ബാബയെ പോലെ തന്നെ നമ്മൾ മാസ്റ്റർ സർവ്വശക്തിവാനായി മാറി ഈശ്വരീയ ജ്ഞാനമുള്ളതുകൊണ്ട് ദിവ്യബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ആത്മസ്ഥിതിയിലായിരിക്കും ഇരിക്കുന്നത് ഈ ലോകത്തിലെല്ലാം നമ്മൾ കാണുന്ന സാക്ഷി സ്ഥിതിയിലായിരിക്കും എല്ലാവരെയും ആത്മാക്കളായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ ബാബയെ ഓർമ്മിക്കുമ്പോഴും നമുക്ക് പരാതിയില്ല യാചനയില്ല അപേക്ഷയില്ല കുറ്റപ്പെടുത്തലുകളില്ല പകരം ബാബയോടെല്ലാം നമ്മൾ ഷെയർ ചെയ്യും അപ്പം നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഞാനും പക്ഷേ ഇടയ്ക്ക് നമ്മൾ ദേഹബോധത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ അജ്ഞാനിയെപ്പോലായി മാറി അപ്പോൾ നമ്മുടെ നമുക്ക് പരാതികളും പരിഭവവും എല്ലാം മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ബാബയോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും ബാബയോട് തന്നെ ഓരോ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കും കാരണം നമ്മൾ ത്രികാലദർശികളല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ജ്ഞാനത്തെ സ്മരിക്കണം ഞാന സ്നാനം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈശ്വര ഞാനുണ്ടെങ്കിൽ അത് സ്മരിച്ചാലേ ധാരണയായാലേ ആയാലേ ആ ബുദ്ധി ഡിവൈനാകും ദിവ്യമാകും എങ്കിൽ ഈ ലോകത്തിലേക്ക് യാത്ര ചെയ്യാനും എത്ര നേരം ആഗ്രഹിക്കുന്നു അത്ര നേരം അവിടെ ഇരിക്കാനും സാധിക്കുകയുള്ളു അങ്ങനെ പോലെ ബാബയെപ്പോലെ പോലെ മാസ്റ്റർ സർവ്വശക്തിവാനായി മാറട്ടെ എന്നാണ് ബാബയുടെ ബ്ലെസ്സിങ്സ് ഓം ശാന്തി